ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു അടിപൊളി ഡെക്കറാണ് എന്ന് വെച്ചാൽ സ്വാൻ ഡെക്കർ. സ്വാൻ ഡെക്കർ എന്നല്ല, ഒരു അരയന്നത്തിന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പി കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട്, അരയന്നത്തിൻ്റെ അതേപോലെ ഒരു എസ് ഷേപ്പാക്കിയിട്ട് നമുക്ക് വളച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത ആവശ്യം നമുക്ക് ന്യൂസ് പേപ്പറാണ്. അപ്പോൾ പഴയ വല്ല ന്യൂസ് പേപ്പർ എടുത്തിട്ട്, അവല പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആ കമ്പിമലൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ തലഭാഗത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം, അടിഭാഗത്ത് നല്ലോ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടാ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അവിടെ ഇങ്ങനെ നല്ല ഒരു ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അരയന്നത്തിൻ്റെ ബാക്കിലേക്കുള്ള ആ ഷേപ്പ് കിട്ടണ വരെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായി ആവശ്യം ടാപ്പാണ്. അപ്പോൾ ടാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ടാപ്പ് ചുറ്റി കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആ ബാക്കി ആ റോള് നമ്മൾ കളയേണ്ട കേട്ടോ. അത് നമുക്ക് സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ അരയന്നത്തിൻ്റെ ഷേപ്പിൻ്റെ അടിയിലേക്ക് ആ ടാപ്പിൻ്റെ റോള് നമുക്ക് അടിയിൽ ഫിക്സ് ചെയ്ത് നമുക്ക് ടാപ്പ് ചുറ്റി കൊടുക്കാം. അടുത്തായി നമുക്ക് ഇനി കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാട്ടറും ബ്ലൂവും കൂടി ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഡ്രൈ ആക്കാൻ വെക്കണം. സോ ഡ്രൈ ആയതിന് ശേഷമുള്ളതാണിത്. അപ്പോൾ വൺ ഡേ ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ കാണിച്ചു തരട്ടത്. അപ്പോൾ ഇനി അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ, പ്ലാസ്റ്റർ പേരിസ് തേക്കലാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്നും ഉപയോഗിക്കണം ആ പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ്, പിന്നെ കുറച്ച് ഗ്ലൂവും അതുപോലെ തന്നെ വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് തേച്ച് കൊടുക്കാം. എന്നാലേ അതിന് നന്നായിട്ട് ഉറപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് ആക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി കിട്ടുന്നത്. അപ്പോൾ നന്നായി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ നോട്ടിൻ്റെ ഒരു ചട്ടയുടെ പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടരെണ്ണത്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി വണ്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റ് പെയിൻറ് ഞങ്ങൾ ഫസ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഓറഞ്ച് അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ഓറഞ്ച് കളർ നമുക്ക് അടിച്ചു കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ചിറകിൻ്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇതുപോലെ ഓറഞ്ച് പെയിൻറ്റ് അതിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരയന്നത്തിൻ്റെ പണി ഇതോടെ കഴിഞ്ഞ്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് വ്യൂ, ഇതിൻ്റെ ലാസ്റ്റ് വ്യൂ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ രണ്ടരയന്നത്തിൻ്റെ പണിയും കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ അരയന്നത്തിൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരിലേക്കും, ഗ്രൂപ്പുകളിലേക്കും, അതുപോലെ തന്നെ സ്റ്റാറ്റസൊക്കെ ഇട്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.